2019-ലുണ്ടായ സമാന പ്രളയ സാഹചര്യമാണ് ഇപ്പോൾ മുണ്ടക്കയിലും ചൂരൽപ്പാറയിലും ഉണ്ടായിരിക്കുന്നതെന്ന് കാലാവസ്ഥാ വിദഗ്ധർ. കേരളത്തെ നടുക്കിയ കവളപ്പാറ പുത്തുമല ദുരന്തങ്ങൾക്ക് സമാനമായ സാഹചര്യമാണ് ചൂരൽമല ഉരുൾപൊട്ടലിന് കാരണമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധരുടെ നിരീക്ഷണം. കൂടാതെ കവളപ്പാറയിലും പുത്തുമലയിലും ഉരുൾപൊട്ടൽ ഉണ്ടായതിന് സമാനമായ സാഹചര്യമാണ് വടക്കൻ കേരളത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നതെന്നും ഇതാണ് മേപ്പാടിയിലെ ഉരുൾപൊട്ടലുകൾക്ക് കാരണമായതെന്നും കൊച്ചി സർവകലാശാല കാലാവസ്ഥാ ശാസ്ത്ര വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ എസ് അഭിലാഷ് പറയുന്നു. 2019-ൽ കവളപ്പാറ ദുരന്തത്തിന് പിന്നാലെ നടത്തിയ പഠനത്തിൽ തെക്കുകിഴക്കൻ അറബിക്കടലിന് മുകളിൽ മേഘങ്ങളുടെ കട്ടി കൂടുന്നതാണ് കനത്ത മഴയ്ക്കും തുടർന്ന് ഉരുൾപൊട്ടലിനും പ്രധാന കാരണങ്ങളായി പഠനങ്ങൾ പറയുന്നത്. 2019-ലെ ദുരന്തത്തിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഇതായിരുന്നു. മാത്രമല്ല ഇതിനോടൊപ്പം അന്ന് ചക്രവാത ചുഴിയും രൂപപ്പെട്ടിരുന്നു. ഇതിന് തുല്യമായ സാഹചര്യമാണ് ഇപ്പോൾ വടക്കൻ കേരളത്തിൽ നിലനിൽക്കുന്നത്. മിനി ക്ലൗഡ് ബേസ്റ്റ് എന്നാണ് ഈ അവസ്ഥയെ വിളിക്കുന്നത്. അതായത് 2-3 മണിക്കൂർ കൊണ്ട് വ്യാപകമായി 15 മുതൽ 20 സെന്റിമീറ്റർ വരെ മഴ കിട്ടുന്നത് കൊണ്ടാണ് ഇതിനെ മിസോ സ്കെയിൽ മിനി ക്ലൗഡ് ബേസ്റ്റ് എന്ന് പറയുന്നത്. ഇതാണ് ഇപ്പോൾ വടക്കൻ കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നതെന്നാണ് പ്രൊഫസർ ഡോക്ടർ അഭിലാഷ് പറയുന്നത്. കഴിഞ്ഞ 2 ആഴ്ചക്കാലമായി ഗുജറാത്ത് തീരം മുതൽ വടക്കൻ കേരളം വരെ സജീവമായി നിലനിന്നിരുന്ന ന്യൂനമർദ്ദ പാത്തി കാരണമാണ് കൊങ്കൺ മേഖല ഉൾപ്പെടെ വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ ലഭിച്ചത്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് മേഖലകളിൽ ഒരാഴ്ച ശരാശരി ലഭിക്കേണ്ട മഴയേക്കാൾ 50 മുതൽ 70% വരെ മഴയാണ് കഴിഞ്ഞ ആഴ്ച അധികം ലഭിച്ചത്. അതിനൊപ്പമാണ് കഴിഞ്ഞ രാത്രി അതിതീവ്ര മഴയും പെയ്തത്. 24 സെന്റിമീറ്ററിന് മുകളിലാണ് ഇന്നലെ പെയ്ത മഴ. 2019-ൽ ഉരുൾപൊട്ടലുണ്ടായ കവളപ്പാറ പുത്തുമല മേഖലകൾക്ക് 3 കിലോമീറ്റർ മാത്രം അകലെയാണ് മുണ്ടക്കയും ചൂരൽമലയും സ്ഥിതി ചെയ്യുന്നത്. പൊതുവെ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള അതീവ പരിസ്ഥിതി ലോല മേഖലയാണിത്. അതിനൊപ്പം കനത്ത മഴ കൂടിയായതാണ് ഉരുൾപൊട്ടലിന് കാരണമായത്. എന്തായാലും ഏറ്റവും അവസാനമായി പുറത്തു വരുന്ന വിവരം NDRFന്റെയും സൈന്യത്തിന്റെയും സംഘം പുഴ കടന്ന് മുണ്ടക്കയിലെത്തി എന്നതാണ്. ദുരന്തം നടന്ന് 13 മണിക്കൂറിന് ശേഷമാണ് രക്ഷാപ്രവർത്തകർക്ക് മുണ്ടക്കയിലെത്താനായത്. ആളുകളെ ജീപ്പ് മാർഗം പുഴക്കരയിലെത്തിച്ച് വടത്തിലൂടെ പുഴ കടത്തി ആശുപത്രിയിലേക്കും സുരക്ഷിത സ്ഥാപനങ്ങളിലേക്കും മാറ്റുമെന്നാണ് അറിയാൻ കഴിയുന്നത്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം വയനാട്ടിലെ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ മന്ത്രിമാരായ മുഹമ്മദ് റിയാസ്, K രാജൻ, OR കേളു തുടങ്ങിയവർ ദുരന്ത ഭൂമിയിലെത്തിയിട്ടുണ്ട്. മന്ത്രിമാരുടെ സംഘവും രക്ഷാപ്രവർത്തക സംഘവും തമ്മിൽ ചർച്ച നടത്തി. മന്ത്രിമാർ കൂടാതെ MLA മാരായ IC ബാലകൃഷ്ണൻ, T സിദ്ദീഖ് എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുത്തത്. രക്ഷാപ്രവർത്തനം ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നത് സംബന്ധിച്ചായിരുന്നു ചർച്ച. മരിച്ചവരുടെ എണ്ണം ഇതിനോടകം 84 ആയെന്നാണ് റവന്യൂ വിഭാഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. മുണ്ടക്കയിൽ രക്ഷാപ്രവർത്തനം ആരംഭിക്കുമ്പോൾ മരണസംഖ്യ ഇനിയും ഉയരുമെന്നാണ് വിവരം. മുണ്ടക്കയിൽ നിന്ന് ഗുരുതര പരിക്കേറ്റവരെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നുണ്ട്. ചാലിയാറിലൂടെ ഒഴുകി നിലമ്പൂരിലെത്തിയ മൃതദേഹങ്ങളുടെ എണ്ണം 26 ആയതായി അധികൃതർ പറഞ്ഞു. നിലവിൽ ഇവ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്.